ഹലോ, വെൽക്കം ടു മീസ് രുചികൾ. ആർക്കാണ് ചാർക്കോൾ ചിക്കനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന അൽഫാം ഹമ്മൂസും ഗാർലിക് സോസും ഒന്നും ഇഷ്ടമില്ലാത്ത? ഇത് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയാലും. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ കോഴീൻ്റെ മസാലയൊക്കെയായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഐറ്റംസ് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. മസാല കൂട്ടിലേക്ക് നമ്മൾ അക്കമല്ലി അല്ലെങ്കിൽ നമ്മളെ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക്, നല്ല ചുവപ്പ് വറ്റൽമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് എരിവൊക്കെ ഉള്ളതാണ്, എരിവ് ടൈപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ഇതെല്ലാം കൂടി ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചത് മാറ്റി വെച്ചതിന് ശേഷം കോഴി, ഒരു 500 ഗ്രാം കോഴിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 2½ സ്പൂണ് തൈരും പിന്നെ ലേശം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ അതിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ മസാലക്കൂട്ടിനുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മറ്റ് നേരത്തെ മാറ്റി വെച്ച ഇതൊക്കെ എല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, 3 ഇഞ്ചി വെളുത്തുള്ളി, ഒരു സവാള, ഫ്രഷ് ആയിട്ടുള്ള നല്ല മല്ലി ഇല ഒക്കെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച, അതായത് തൈര്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച കോഴിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരല്പം ഗരം മസാലയും ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളോട് ചൂടാക്കി വെച്ച പാനിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് എണ്ണ മതി. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോഴി പീസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ട് ഓരോ സൈഡും മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്, അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്, ഷാലോ ഫ്രൈ. നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് 2 സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമ്മളത് ചൂടോടക്കണ തന്നെ ഒരു സ്റ്റീൽ പാത്രം മുകളിൽ വെച്ചിട്ട്, നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചാർക്കോൾ ഉണ്ട്, അത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം ഈ വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിനുള്ള മുകളിൽ വെച്ചിട്ട് നമ്മൾ സ്മോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോഴാണ് നമുക്കിത് ചാർക്കോൾ ചിക്കനായിട്ട് കിട്ടുള്ളൂ. അതേ ടേസ്റ്റിൽ ലേശം എണ്ണ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ചൂടായ ചാർക്കോളം മേലെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ മൂടിയിട്ട് നമ്മൾ സ്മോക്ക് ചെയ്തെടുക്കണം. അതാവണ ടൈമിനുള്ളിൽ നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാം. ഹമ്മൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. അപ്പോൾ അത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടതാണ്. അപ്പം അല്ലാണ്ട് തന്നെ നമുക്ക് ടിന്നിന് അകത്തും അവൈലബിൾ ആണ് ഈ കടല, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമ്മളിവിടെ വെള്ളത്തിലിട്ട കടല എടുത്തു. ശേഷം നമ്മൾ തഹീന ചേർക്കുക, അതായത് എള്ളിൻ്റെ എണ്ണയാണ്, എള്ള അരച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം കടകളിലും അവൈലബിൾ ആണ്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം, കൂട്ടോ കുറക്കോ കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 4 to 5 പച്ചമുളക്, കുറച്ച് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 to 5 ഇഞ്ചി വെളുത്തുള്ളിയാണ്, അത് നമ്മളിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക.
പിന്നെ നല്ല കട്ട തൈരാണ് നമ്മൾ അടുത്ത് ചേർക്കാൻ പോണത്. നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടും ഇതുപോലത്തെ ഒക്കെ കട്ട തൈര്, ഇതേപോലെ പാക്കിങ്ങിലായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളോട് ചേർക്കാൻ പോകുന്നത്, നല്ല കട്ടിയുള്ള തൈര്. ലേശം പുളിയൊക്കെ വേണം, പുളിയുള്ള ടൈപ്പാണ് വേണ്ടത്. ഇനി പുളി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ ചേർക്കാം. നാരങ്ങേൻ്റെ നീര് ചേർത്താലും മതി. പുളി തൈരിന് കുറവുണ്ടെങ്കിൽ, പുളി തൈര് പുളി ഉണ്ടെങ്കിൽ പിന്നെ അതിന് കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അമ്മൂസ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അമ്മൂസോടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പായ ഗാർലിക് സോസിലേക്ക് കടക്കാം. ഗാർലിക് സോസ് അല്ലെങ്കിൽ തൂമ്പ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2-3 ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 മുട്ടയുടെ വെള്ള, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങ. ഇവ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ശേഷം ആവശ്യത്തിന് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള അൽഫാം ചിക്കനും റൊട്ടിയും അല്ലെങ്കിൽ കുബൂസ് അമ്മൂസും തൂമും സലാഡും ഒക്കെ റെഡിയാണ്. കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. ഒപ്പം ഞങ്ങളെ വീഡിയോക്ക് കമൻറ്റ് ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.